നമസ്കാരം പതിനെട്ട് മണിക്കൂറാണ് കരുവന്നൂർ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് ഈ പരിശോധനയിൽ ഇ ഡി തിരഞ്ഞത് അത്രയും നോട്ട് നിരോധന കാലത്തെ ഫയലുകളും രേഖകളും കമ്പ്യൂട്ടർ ഡാറ്റകളുമാണ് കാരണം കരുവന്നൂർ ബാങ്കിലേക്ക് ഇ ഡിയെ ആകർഷിച്ച മുഖ്യ ഘടകം എന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിലേക്ക് വരുന്ന നിക്ഷേപവും ബാങ്കിലേക്ക് വന്ന നിക്ഷേപവും ആ വർഷം തന്നെ തിരികെ പോയ നിക്ഷേപവുമാണ് ഏതാണ്ട് തൊണ്ണൂറ് കോടിയോളം രൂപയാണ് തൊണ്ണൂറ് കോടിക്കപ്പുറം നൂറ് കോടിയോളം വരുന്ന രൂപയാണ് നോട്ട് നിരോധന വർഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ കരുവന്നൂർ ബാങ്കിലേക്ക് ഒഴുകിയെത്തിയത് എത്ര നല്ല കച്ചവടം നടക്കുന്ന സമയത്തും അൻപത് കോടിയിലധികം രൂപ ഈ ബാങ്കിലേക്ക് നിക്ഷേപമായി വന്നിട്ടില്ല എന്നിരിക്കെ നൂറു കോടി രൂപ നോട്ടു നിരോധനം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ഈ ബാങ്കിലേക്ക് ഒഴുകിയെത്തി എങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് വ്യക്തമാണ് ഇനി വേണ്ടത് അതിൻ്റെ തെളിവുകൾ മാത്രമാണ് മിക്കവാറും തെളിവുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇ ഡി കരുവന്നൂർ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ അവർ പ്രതീക്ഷിച്ചത്ര അല്ലെങ്കിൽ ഈ ഇടപാടുകളുടെ അത്രയും മുഴുവൻ രേഖകളും അവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കമ്പ്യൂട്ടർ ഡാറ്റകളുടെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ബാങ്ക് ഉപയോഗിച്ചിരുന്ന വി ബാങ്ക് എന്ന സോഫ്റ്റ്വെയർ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു ഡേ ഓപ്പണും ഡേ എൻഡിങ്ങും വരുന്ന ആ സോഫ്റ്റ്വെയർ വലിയ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഈ ഡേ ഓപ്പണിങ്ങും ഡേ എൻഡിങ്ങും ഒഴിവാക്കിയിരിക്കുന്നു അതായത് ഡേ എൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഇടപാടുകൾ മുഴുവൻ മുഴുവനായി ക്ലോസ് ചെയ്ത ശേഷം കമ്പ്യൂട്ടറിൽ ഡേ എൻഡിങ് കഴിഞ്ഞാൽ ഇനി ആ ഡേറ്റിൽ മറ്റിടപാടുകൾ നടത്താൻ സാധ്യമല്ല ഇത് ഈ നോട്ട് നിരോധന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സംവിധാനം മുഴുവനായും ഇല്ലാതാക്കിയിരിക്കുന്നു ഡേ എൻഡിങ്ങും ഡേ ഓപ്പണിങ്ങും ഇല്ലാതെയാണ് വി ബാങ്ക് സോഫ്റ്റ്വെയർ കരുവന്നൂർ ബാങ്കിൽ നോട്ട് നിരോധന കാലത്ത് പ്രവർത്തിച്ചിരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് പുനഃസ്ഥാപിച്ചതാകട്ടെ എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോഴേക്കും വെളിപ്പിച്ച കള്ളപ്പണം അത്രയും നിക്ഷേപകർ പിൻവലിച്ചു കഴിഞ്ഞു ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ തെളിവ് തേടിയാണ് ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കരുവന്നൂർ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നത് ഇതെല്ലാം സഹകരണ മേഖലയെ ബി ജെ പി നശിപ്പിക്കുന്നേ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ആർത്ത് വിളിച്ചു കൊണ്ടിരിക്കുന്ന സഖാക്കൾ ഭരിക്കുന്ന ബാങ്കിലാണ് എന്ന് ഓർമ്മിക്കണം പാവപ്പെട്ടവൻ്റെ നിക്ഷേപം വാങ്ങി പെട്ടിയിലിട്ട ശേഷം പണക്കാരൻ്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായി അതിനെ മാറ്റുക അതുവഴി കോടികൾ സമ്പാദിക്കുക സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ കള്ളപ്പണത്തിലൂടെയും കൈക്കൂലിയിലൂടെയും നേടുന്ന ലക്ഷ്യങ്ങൾ വെളുപ്പിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് കരുവന്നൂർ ബാങ്ക് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ മുന്നൂറ് കോടിയിലധികം രൂപ നഷ്ടമായത് പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അവർ മക്കളുടെ വിവാഹത്തിനായി കരുതി വച്ചിരുന്ന ഏതാനും ചില നോട്ടുകെട്ടുകൾ അവർ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി കരുതി വച്ചിരുന്ന സമ്പാദ്യം ചെറിയ സമ്പാദ്യം ഭാവിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവാസകാലത്ത് സമ്പാദിച്ചതൊക്കെയും ഈ കരുവന്നൂർ ബാങ്കിൽ കൊണ്ടുചെന്നിട്ട് ഇനി നാട്ടിലുള്ള ശേഷിക്കുന്ന കാലമത്രയും ഇതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാം എന്ന് മോഹിച്ചവർ ഇവരുടെയെല്ലാം പണം തട്ടിപ്പറിക്കുകയും വൻകിട മുതലാളിമാരായ സി പി ഐ എമ്മുകാരുടെ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ധനകാര്യ സ്ഥാപനമായി കരുവന്നൂർ ബാങ്ക് മാറിയിരിക്കുന്നു അവിടെ പതിനെട്ട് മണിക്കൂർ പരിശോധന പൂർത്തിയാകുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന തെളിവുകളാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തെ ഇടപാടുകൾ സംബന്ധിക്കുന്ന രേഖ രേഖകളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറുകളുമെല്ലാം ഇ ഡി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്തായാലും ഇ ഡി കരുവന്നൂറിലേക്ക് വന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിച്ച കോടികൾ സി പി ഐ എം നേതാക്കൾ റിയൽ എസ്റ്റേറ്റിൽ മുടക്കിയിട്ടുണ്ട് എന്ന് സൂചനകളുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ ആ ആസ്തികൾ പിടിച്ചെടുക്കാനും നിക്ഷേപകർക്ക് അത് തിരികെ വിതരണം ചെയ്യാനും ഇഡിക്ക് സാധിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു ബാങ്കിലാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തിലാണ് ഇന്ത്യയിൽ തന്നെ കേട്ട് കേൾവിയില്ലാത്ത വിധം ഏറ്റവും വലിയ അട്ടിമറി നടന്നത് എന്നാലോചിക്കുമ്പോൾ കേരളീയർ അഭിമാന പുളകിതരാകുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്